നമസ്കാരം, വെട്ടി ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിരൂർ താഴെപ്പാലത്ത് നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചു കയറി അപകടം. രണ്ടു പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായ പരിക്കേറ്റ് ഇടുക്കി സ്വദേശി ബിലാലിനെ തിരൂർ ജില്ലാശുപത്രിയിലും തുടർന്ന് കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. പ്രതിഭാധനായ കെ പി കുട്ടി വാക്കാടിന്റെ മാപ്പിളപ്പാട്ട് നാടക രചനകളെ ആസ്പദമാക്കി യു കെ വാഹിദ് ഉണ്ണിയൽ രചന നിർവഹിച്ച ഒരു നല്ല തൂലികക്കാരൻ കവിതയുടെ പോസ്റ്റർ പ്രകാശനം നടന്നു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ രചയിതാവ് യു കെ വാഹിദ് ഉണ്ണിയാല് നൽകിയാണ് പ്രകാശനം ചെയ്തത്. അണ്ണച്ചൻപള്ളി കുടുംബ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വൈറൽ ഗായകൻ അഫ്സൽ അക്കുവിനെയും കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ പി ഷഫീഖിനെയും കുടുംബ കാരണവരും ജീവകാരുണ്യ പ്രവർത്തകനുമായ മുസ്തഫ എന്ന മുത്തുഹാജിയെയും ആദരിച്ചു. കൽപ്പകഞ്ചേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ വസന്തം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സംഘടിപ്പിച്ച ഫൈസൽ പറവന്നൂർ സ്മാരക സാഹിത്യ ശില്പശാല ശ്രദ്ധേയമായി. ലോക വിനോദസഞ്ചാര ദിനത്തിൽ മലയാള സർവകലാശാലയിൽ ജെ സി ഐ തിരൂർ എൻ എസ് എസ് യൂണിറ്റിന്റെ സഹകരണത്തോടെ ഓപ്പണർ നടത്തി. താനൂർ പുത്തൻതെരു ഫിർദൌസ് ഓഡിറ്റോറിയത്തിന് സമീപം ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് തലകീഴായി മറിഞ്ഞു. 54th സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രനെ ജന്മനാട് ആദരിച്ചു. വൃക്കകൾ തകരാറിലായ യുവാവിന്റെ ചികിത്സയ്ക്ക് ധനസമാഹരണത്തിന് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. വെട്ടം പഞ്ചായത്തിലെ 7th വാർഡിൽ പച്ചാട്ടിൽ താമസിക്കുന്ന ചിറയപ്പറപ്പിൽ ഷാജിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനാണ് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത്. വളവന്നൂർ പഞ്ചായത്ത് 17th വാർഡിൽ നവീകരണം പൂർത്തിയാക്കിയ രണ്ട് റോഡുകൾ നാടിന് സമർപ്പിച്ചു. എം എൽ എ കുറുക്കോളി മൊയ്തീൻ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണം പൂർത്തിയായത്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും ആരോഗ്യപൂർണമായ ജീവിതം ഉറപ്പാക്കുന്നതിനുമായി മലപ്പുറം ജില്ലാ ഭരണകൂടം മുൻകൈയെടുത്ത് നടപ്പാക്കി വരുന്ന നെല്ലിക്ക ക്യാമ്പയിന്റെ പ്രചരണാർത്ഥം പെരിന്തൽമണ്ണ മുതൽ കൊണ്ടോട്ടി വരെ കാർ റാലി സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള മലപ്പുറം മുണ്ടുപറമ്പ് ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച ലിഫ്റ്റ്, ചുറ്റുമതിൽ, മറ്റ് നവീകരണ പ്രവൃത്തികൾ എന്നിവയുടെ ഉദ്ഘാടനം പി ഉബൈദുള്ള എം എൽ എ നിർവഹിച്ചു. അധ്യാപകർ സമൂഹത്തിന് മാതൃകയാകണമെന്ന സന്ദേശം ജനങ്ങളിലേക്കും വിദ്യാർത്ഥി സമൂഹത്തിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ജനുവരി 29 മുതൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് എത്തുന്ന പ്രതിനിധികൾക്ക് ഭക്ഷണം ഒരുക്കുന്നതിനായി അധ്യാപക സംഘടനയായ കെ പി എസ് ടി എ ജൈവ നെൽകൃഷിയുമായി രംഗത്തിറങ്ങിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.